ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡിന്നർ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡിന്നർ പാർട്ടി ഒന്നുമല്ല, ജസ്റ്റ് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഫുഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് രാത്രി ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം വൈകുന്നേരമാണ് ഞാനത് ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തേക്കാനുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇവിടുത്തെ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം മഞ്ഞ കളറുണ്ട്, അപ്പോൾ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിനാവശ്യമുള്ള കുറച്ച് വിനെഗറും കൂടി, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ആ കഴുകി വെച്ച ചിക്കന് ഇട്ട് കൊടുത്ത് ചിക്കനും ആ ഒരു മസാലയും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടില്ല, എന്തായാലും ബിരിയാണിക്ക് ഇടുന്നതല്ല, അപ്പോൾ പിന്നെ ഇതിൽ ചേർത്തില്ല. പിന്നെ നമുക്കിനി ഒരു മണിക്കൂർ അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി മസാലയ്ക്ക് ഉള്ള പച്ചക്കറി കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 3 ഉള്ളി, 2 തക്കാളിയും പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം 3 ഉള്ളിയൊക്കെ ഞങ്ങൾക്ക് ധാരാളമായിരിക്കും. അത്യാവശ്യം നല്ല മസാലയൊക്കെ ബിരിയാണിയിൽ ഉണ്ടാകും. അപ്പം ഉള്ളിയും അതുപോലെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ തോലിയൊക്കെ ഒന്ന് കഴിഞ്ഞൊന്നും കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പം ഞാനിന്ന് ഉച്ചക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, അതാണ് രാത്രിക്കൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിൽ. കാരണം ഇന്ന് ഉച്ചക്ക് ഇപ്പോൾ ഇക്കോ ഓഫീസിലോട്ട് ഫുഡ് കൊണ്ടുപോയിട്ടില്ല, അപ്പം ഞാനും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലത്തെ ദോശയും കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഉച്ചക്ക് കഴിച്ചു. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് മിക്സിയുടെ ജാർ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മുടെ ആ ഒരു ഉള്ളിക്കും തക്കാളിക്കൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. അതിനുശേഷം 3 സവാള കട്ട് ചെയ്തു. ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും ഒക്കെ ഉരുക്കി വെച്ചാൽ ഭയങ്കര സുഖമായിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പം ഞാൻ സവാള കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി ബിരിയാണി പോട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ബിരിയാണി പോട്ട് തന്നെയാണ് ബിരിയാണീൻ്റെ ആ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു ഓയിൽ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളെ ബിരിയാണിക്കുള്ള മസാലയും വഴറ്റിയെടുക്കുന്നത്. നമ്മൾ ആ ചിക്കൻ മസാലേൻ്റെ ഒരു ഫ്ലേവർ നമ്മളെ ബിരിയാണി മസാല ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമ്മളെ ബിരിയാണി മസാലയും റെഡിയാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിനയില കുറച്ചെടുക്കുന്നുള്ളൂ, അത്ര ഇഷ്ടമല്ല അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ നമുക്ക് മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മൾ ചിക്കനും നോക്കണം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അധികം അങ്ങോട്ട് ഫ്രൈ ആയി എടുക്കുന്നുണ്ട്. കാരണം നമ്മളെ ബിരിയാണി മസാലയും കിടന്ന് വേവുന്നതല്ലേ, അപ്പോൾ പിന്നെ അധികം അങ്ങോട്ട് ഫ്രൈ ആവേണ്ട. ബിരിയാണി ദമ്പിടുമ്പോൾ അങ്ങോട്ട് ഒടിഞ്ഞ് പോകും അധികം അങ്ങോട്ട് ഫ്രൈ ആയിട്ടാൽ. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓയിലിൽ തന്നെയാണ് ഞാൻ ബിരിയാണി മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഇത്ര ഓയിൽ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കണ്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. പെട്ടെന്ന് അത് ഒന്ന് വയന്ന് കിട്ടും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കി കണ്ടാണ് നമ്മൾ ബിരിയാണി മസാലിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറുവപ്പട്ടിയും അതിൻ്റെ ഇലയും കുരുമുളകും ഇട്ട് പിന്നെ ഒരു സവാള അരിഞ്ഞതും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വെച്ച ഉള്ളി വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് മിക്സിയിലിട്ട് അരക്കുമ്പോൾ കുറച്ച് പെരിഞ്ചീരകവും ആഡ് ചെയ്തതിന്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഈ ഒരു പേസ്റ്റിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം നമ്മുടെ റൈസിന് വേണ്ടിയുള്ള സവാള ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 2 കപ്പ് ബിരിയാണി റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ബിരിയാണി റൈസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെയാണ് ഈ ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക. കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ ബിരിയാണി റൈസ് അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാ പോലെ ചെയ്താലും മതി. വെള്ളം വെച്ച് വെള്ളം തളിച്ച് വന്നതിന് ശേഷം ബിരിയാണി റൈസ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ.
അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, അത് വേറിട്ട് വേറിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടിച്ച് വെക്കാം. അപ്പോൾ ഈ റൈസിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, ഞാൻ പറയാൻ മറന്നതാണ്. എന്നിട്ട് നമുക്കിത് അടിച്ച് വെക്കാം. അപ്പോൾ ചോറ് അവിടെ റെഡി ആയി വന്നോളൂ. ഒരു സമയമായപ്പോൾ തന്നെ നമ്മൾ ഉള്ളിയും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ല രീതിയിൽ വയന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ തക്കാളി നല്ല ഉടഞ്ഞ് വരും. അങ്ങനെ നമ്മളെ തക്കാളിയും നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലോട്ട് പൗഡേഴ്സ് ഇടാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പെപ്പർ. അതിനുശേഷം കുറച്ച് ഗരം മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് കണ്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ അത് ഫ്രൈ ചെയ്ത ഓയിലിട്ടാണ് നമ്മൾ ബിരിയാണി മസാല റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ ഓൾറെഡി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് മല്ലിൻ്റെ ഇലയും പൊതിനിൻ്റെ ഇലയും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിനത് അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവും അതുപോലെ തന്നെ റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചീരകശാലൻ്റെ റൈസാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ റൈസ് നമ്മൾ നേരത്തെ റെഡി ആക്കിയ ആ ഒരു ബിരിയാണി മസാലൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിൻ്റെ ഇലയും പുതിൻ്റെ ഇലയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ആ ഒരു വീഡിയോ ഇതിൽ ഇല്ല, ഞാനത് പ്ലേ ചെയ്യാൻ മറന്നുപോയി. അപ്പം ആ ഒരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ടാണ് മൂടി വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു രാത്രി 8:30 മണിക്കാണ് ഫുഡ് കഴിച്ചാൽ വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പോഴാണ് തുറന്നിട്ടുള്ളത്. നല്ല സ്മെല്ലുണ്ട് തുറക്കുമ്പോൾ തന്നെ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബിരിയാണി റൈസും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ മസാല ഒക്കെ അടിയിലാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് നോക്കുക. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമുക്ക് അധികം അങ്ങനെ മസാല എടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ ഞാൻ ചമ്മന്തിയും അതുപോലെ തൈരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. Thank you.